ഉള്ള സംശയമാണ് നേരത്തെ ഉന്നയിച്ചത്. അതെ, ആ സംശയം വി എസിൻ്റെ മുൻകാല പ്രവർത്തനങ്ങളുടെ ഒരു പശ്ചാത്തലം പരിശോധിച്ചുകൊണ്ട് വിലയിരുത്താനായിട്ട് ചില കേന്ദ്രങ്ങളിൽ നിന്നുള്ള ശ്രമമുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ തന്നെ ആയിക്കൊള്ളണമെന്ന് എന്തിനാണ് നിർബന്ധം പിടിക്കുന്നത്? ഇതല്ല തനിക്ക് ഇത്രയും കാലത്തെ തൻ്റെ അനുഭവം താൻ വളർത്തിക്കൊണ്ടുവന്ന പ്രസ്ഥാനത്തിൻ്റെ ഇനിയുള്ള മുന്നോട്ടുള്ള പ്രയാണത്തിൽ തൻ്റെ നേതൃത്വം ഗുണപരമായി ഉപയോഗപ്പെടുത്താൻ കഴിയത്തക്ക രീതിയിൽ അദ്ദേഹം വിനിയോഗിക്കുന്നുണ്ടെങ്കിൽ അതല്ലേ ഏറ്റവും നല്ലത്? അതായിരിക്കില്ലേ അദ്ദേഹത്തിൻ്റെ വിപ്ലവ പ്രവർത്തനങ്ങളുടെ പരിസമാപ്തിയുടെ കാലഘട്ടങ്ങളിൽ ഏറ്റവും നന്നായി വരിക എന്നുള്ളത് ചിന്തിക്കാനും മനസ്സിലാക്കാനുമുള്ള കഴിവ് വി എസിനുണ്ട് എന്ന് തന്നെയാണ് ഈ രാജ്യത്തിലെ ജനങ്ങൾ വിശ്വസിക്കുന്നത്. പാർട്ടി മുന്നോട്ട് വെച്ചിട്ടുള്ള ഒരുപാട് ഐതിഹാസികമായ ഒട്ടേറെ സമരങ്ങൾ വരാൻ പോകുന്നുണ്ട്. അതിൻ്റെ എല്ലാം നേതൃനിരയിൽ നിൽക്കാനുള്ള നേതൃത്വം വി എസിൻ്റെ കയ്യിലേക്ക് ചെന്നാൽ അത് മോശമാകുമോ? ആ രീതിയിൽ അദ്ദേഹത്തിന് ചിന്തിച്ച് തൻ്റെ താൻ കൂടി വളർത്തിക്കൊണ്ടുവന്ന പാർട്ടിയെ ഇന്നത്തെ ഈ പ്രത്യേക രാഷ്ട്രീയ സാഹചര്യത്തിൽ അല്ലെങ്കിൽ പാർട്ടി ഒരു വലിയ വെല്ലുവിളിയെ നേരിടുന്ന ഘട്ടത്തിൽ അതിനെ നയിക്കുന്നതിനുള്ള ധീരമായ നേതൃത്വം എടുത്തുകൊണ്ട് പോകാൻ പറ്റില്ല എന്ന് എന്തുകൊണ്ട് ചിന്തിക്കുന്നില്ല? ഞാൻ തിരിച്ചു വരാം. ശ്രീ ആനത്തലവട്ട വാർന്ന, നേരത്തെ വേണു സൂചിപ്പിച്ചതുപോലെ വി എസ് അച്യുതാനന്ദൻ പാർട്ടി ഫോറത്തിൽ അദ്ദേഹത്തിൻ്റെ സംഘടനാ രീതി അനുസരിച്ചെടുത്ത നിലപാടുകളിലെ തെറ്റ് തുറന്നു പറയുമ്പോൾ തന്നെ അദ്ദേഹം ഉയർത്തി വിട്ട ഈ ചർച്ചകൾ, ഇപ്പോൾ ടി പി ചന്ദ്രശേഖരൻ ധീരനായ കമ്മ്യൂണിസ്റ്റാണ്, പിന്നീട് എസ് എഫ് ഐയുടെയും ഡി വൈ ഫൈയുടെയും പാർട്ടിയുടെയും പ്രാദേശിക ദേശീയ തലത്തിൽ നടന്ന സമ്മേളനങ്ങൾ വരെ ടി പിയെ അനുസ്മരിച്ചുകൊണ്ട് ഈ സമ്മേളനങ്ങൾ തുടങ്ങുകയും ആ കാര്യത്തിൽ പാർട്ടിയുടെ നിലപാടിനെ തിരുത്താൻ വി എസിൻ്റെ സമീപനം സ്വാധീനമാകുകയും ചെയ്തു എന്നുള്ള ഒരു ഭാഗം. രണ്ടാമത്, മുണ്ടൂരിൽ സി പി എം സംസ്ഥാന നേതൃത്വം ഇത്തരം ഒരു നിലപാടിലേക്ക് പോകാൻ പോലും വി എസ് ഉയർത്തിവിട്ട ഈ ചർച്ചകൾ സഹായകമായി. അതുകൊണ്ട് സംഘടനാ രീതി അനുസരിച്ച് വി എസ് ഇതൊക്കെ പറയുമ്പോഴും പൊതുസമൂഹത്തിൽ പാർട്ടിയുടെ നിലപാടുകൾക്ക് വിരുദ്ധമായി അദ്ദേഹം എടുത്ത സമീപനം, അതിൻ്റെ സ്വാധീനം പാർട്ടിയിലും പുറത്തും അതേപോലെ നിഴലിക്കും, അത് തുടരാം എന്നുമാണ് പറഞ്ഞത്. ഇവിടെ മിസ്റ്റർ വേണുഗോപാൽ വി എസ് പറയാത്തൊരു കാര്യം പറഞ്ഞു. വി എസ് സി പി എമ്മിന് പങ്കുണ്ടോ ചന്ദ്രശേഖരൻ പദത്തിലെന്ന് ഒരു സ്ഥലത്തും പറഞ്ഞിട്ടില്ല, ഇന്നുവരെ പറഞ്ഞിട്ടില്ല. വി എസ് കോഴിക്കോട് ചെന്ന് ആദ്യം ചന്ദ്രശേഖരൻ എൻ്റെ ഡെഡ് ബോഡി കാണാൻ പോകുന്ന അവസരത്തിൽ തന്നെ പറഞ്ഞത് പാർട്ടിക്കിതിൽ പങ്കില്ല എന്നാണ് കോഴിക്കോട് ജില്ലാ കമ്മിറ്റി സെക്രട്ടറി രാമകൃഷ്ണൻ എന്നോട് പറഞ്ഞിട്ടുള്ളത്. അല്ലാതെ പാർട്ടിക്ക് പങ്കുണ്ടെന്ന് ഒരു സ്ഥലത്തും പറഞ്ഞിട്ടില്ല. അത് തന്നെയാണ് പാർട്ടിയുടെയും നിലപാട്, വി എസിൻ്റെയും നിലപാട്. പാർട്ടിക്കാർക്ക് പങ്കില്ലെന്ന് പറഞ്ഞാൽ അരിയാഹാരം കഴിക്കുന്ന ആരും വിശ്വസിക്കില്ല എന്നാണ്? അത് അത് പാർട്ടിക്കാർക്ക് പങ്കില്ല, പാർട്ടിക്ക് പങ്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇവിടെ യു ഡി എഫും ഈ ആർ എം പിയും എല്ലാവരും കൂടി ചേർന്നിട്ട് സി പി എമ്മിൻ്റെ തലയിൽ ഇത് കെട്ടിയേൽപ്പിക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട്. ആ കൊലപാതകത്തിൻ്റെ ഉത്തരവാദികൾ ആരാണെന്ന് കണ്ടുപിടിച്ച് അവരെ കോടതിയുടെ മുമ്പിൽ കൊണ്ടുവന്ന് അവർ കുറ്റവാളിയാണെന്ന് കണ്ട് ശിക്ഷിച്ചതിന് ശേഷമേ ഒരാൾ കുറ്റവാളിയാകുന്നുള്ളത്. അല്ലാതെ ഇപ്പോൾ പോലീസിലൊക്കെ സ്വാധീനിച്ച ആരെങ്കിലുമൊക്കെ അറസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നെങ്കിൽ അവരൊക്കെ എൻ്റെ കുറ്റവാളികളും. എത്ര കേസാണ് നമ്മുടെ മുമ്പിൽ? ഇപ്പോൾ നമ്പി നാരായണൻ്റെ കേസ് തന്നെ വന്നല്ലോ, ഇല്ലേ? എത്ര പ്രമാദമായ കേസാണ്. ഇപ്പോൾ അയാൾ കുറ്റവാളിയല്ലെന്ന് പറഞ്ഞ് സർക്കാർ അയാൾക്ക് 10 ലക്ഷം രൂപ എടുക്കാൻ നിർബന്ധിക്കപ്പെട്ടിരിക്കും. അപ്പോൾ ഇവിടെ ഒരു കൊലപാതകം നടന്നിരിക്കും. ആ കൊലപാതകം ചന്ദ്രശേഖരനെ കൊല ചെയ്തത് ശരിയായില്ല. ആ അഭിപ്രായം പാർട്ടിക്കുണ്ട്. പാർട്ടിയുടെ അഭിപ്രായം തന്നെയാണ് അത് വി എസും പറഞ്ഞത്. അതിനപ്പുറത്ത് വി എസ് ആണ് വി എസ് ചന്ദ്രശേഖരൻ്റെ കൊന്നതിൽ സി പി എം പങ്കുണ്ടെന്ന് പറഞ്ഞത് ശരിയല്ല. രണ്ട് മുണ്ടൂരിൽ പാർട്ടിയുടെ സംഘടനാപരമായ നടപടിയല്ലാതെ അവിടെ ഒരു പ്രത്യേക അത്ഭുതവും സംഭവിച്ചിട്ടില്ല. ഒരു സഹാപനം പുറത്താക്കി, പുറത്താക്കിയതിനെതിരായ ചില സാക്കൾ രോഷപ്രകടനം നടത്തി, നടപടിയെടുത്തപ്പോൾ തരം താഴ്ത്തിയപ്പോൾ അതിനെതിരായ രോഷപ്രകടനം നടത്തി. ആ രോഷപ്രകടനം നടത്തിയപ്പോൾ അത് അവിടെ വെച്ച് ആ നടപടിക്ക് വിധേയനായ സഖാവ് പാർട്ടി സംസ്ഥാന കമ്മിറ്റിക്ക് അപ്പീൽ നിന്നും അപ്പീൽ പരിശോധിച്ച് ഇന്നവരെ മറ്റ് നടപടികൾ എടുക്കരുതെന്ന് പറഞ്ഞാൽ അപ്പീൽ പരിശോധിക്കും, വേണ്ട നടപടി എടുക്കുമെന്ന് പാർട്ടി സെക്രട്ടറി പറഞ്ഞു. അവിടെ ഒരു സംശയം, ഗോകുൽദാസിനെതിരായിട്ടുള്ള പാർട്ടി നടപടി സംസ്ഥാന നേതൃത്വവും അംഗീകരിച്ചു, അതിനുശേഷം ഏരിയ കമ്മിറ്റിയിലെയും താഴെയുള്ള പ്രാദേശിക ഘടകങ്ങളിലെയും ആൾക്കാർ പരസ്യമായി യോഗം ചേർന്നുകൊണ്ട് ജില്ലാ നേതൃത്വം കൈയാളുന്ന ഒരു വിഭാഗത്തിന്റെ മാഫിയ പ്രവർത്തനത്തിനെതിരെ പരസ്യമായ യോഗമാണ് അവിടെ സംഘടിപ്പിച്ചത്. അത് പാർട്ടി അച്ചടക്കത്തിന്റെ ഫ്രെയിംവർക്കിൽ നിന്നാണ്? അവര് ആ നടപടി എടുത്തവര് തന്നെ പാർട്ടിക്ക് അപ്പീൽ തന്നാൽ ആ അപ്പീൽ പരിശോധിച്ചിട്ട് പാർട്ടി ഉചിതമായ തീരുമാനം എടുക്കുമെന്ന് പറഞ്ഞപ്പോൾ അവരതിന് ശേഷം നടന്ന പിണറായി വിജയൻ തന്നെ പങ്കെടുത്തിട്ടുള്ള ബോംബിച്ച പൊതുയോഗം മുഴുവൻ വിജയിപ്പിക്കുന്നതിലേക്ക് വേണ്ടിയിട്ടുള്ള മുഴുവൻ പ്രവർത്തനം നടത്തിയവരാണ്. അത് നടത്തി, പക്ഷേ അതുവരെ പാർട്ടിക്ക് അപ്പീൽ നൽകുന്നതിനിടയ്ക്ക് അവർ പരസ്യ യോഗം വിളിച്ച് പാർട്ടിയുടെ ജില്ലാ ഘടകത്തിനെതിരെയും ഒരു വിഭാഗം മാഫിയയാണെന്ന് പറഞ്ഞ് നടത്തിയ പരസ്യമായ പ്രതിഷേധം നേതൃത്വത്തിന് കണ്ണടക്കേണ്ടി വന്നു. അല്ല, നേതൃത്വം കണ്ണടച്ചിട്ടില്ല. അതേ സംബന്ധിച്ച് അപ്പീൽ പരിശോധിച്ചു, അത് അന്വേഷിക്കാൻ എന്താണ് സംഭവിച്ചത്, അവിടെ നേതൃത്വത്തിന് വല്ല പിശകും പറ്റുണ്ടോ, എവരുടെ ഭാഗത്താണോ പിശവ്, ഇത് പരിശോധിക്കാൻ കമ്മീഷനെ വെച്ചിട്ടുണ്ടോ, കമ്മീഷൻ റിപ്പോർട്ട് വന്നതിന് ശേഷം ഉചിതമായ തീരുമാനം എടുക്കും. സംഘടനാപരമായി ഏത് പാർട്ടിക്കും അത് ചെയ്യാൻ സാധിക്കും. മുണ്ടൂർ മറ്റൊരു രഞ്ജിയമാകാതിരിക്കാൻ പാർട്ടി കരുതലോടെ കൈകാര്യം ചെയ്തു എന്ന് പറഞ്ഞാൽ?
അല്ലല്ല, മെറിറ്റ് ഓഞ്ചമാകാതിരിക്കാനല്ല, ഓരോ ഇഷ്യൂവും വരുമ്പോൾ അതിൻ്റെ മെറിറ്റും ഡിമെറിറ്റും നോക്കിയിട്ടാണ് പാർട്ടി കമ്മിറ്റികൾ അത് കൈകാര്യം ചെയ്യുന്നത്. ഇവിടെ അതനുസരിച്ച് അതിൻ്റെ മെറിറ്റ് നോക്കി കൈകാര്യം ചെയ്യും. ഇന്ന് പിണറായി വിജയൻ തന്നെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് ഇത് സംബന്ധിച്ച് വി എസ് തന്നെ നിങ്ങളോട് പറയട്ടെ, വി എസിൽ നിന്ന് തന്നെ കേൾക്കുന്നതാണ് നല്ലത്. അദ്ദേഹം ഉദ്ദേശിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് വി എസ് അച്യുതാനന്ദൻ തന്നെ അടുത്ത ദിവസങ്ങളിൽ വാർത്താ സമ്മേളനം നടത്തിയോ അല്ലെങ്കിൽ മാധ്യമപ്രവർത്തകരോടോ ഈ കാര്യം പരസ്യമായി പറയുമോ എന്നുള്ളതാണ്. അതെ, വി എസ് അങ്ങനെ പറയണമെന്ന് കഴിഞ്ഞ സെൻട്രൽ കമ്മിറ്റി യോഗം തീരുമാനിച്ചിരുന്നു. ആ തീരുമാനം അദ്ദേഹം പറഞ്ഞില്ല, പരസ്യമായി പറഞ്ഞില്ല. അത് ദേശഭവനിലെ റിപ്പോർട്ട് വന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് പറയാത്തതെന്നാണ് അദ്ദേഹത്തിൻ്റെ വാദം. പക്ഷേ പാർട്ടിയുടെ ഒരു കമ്മിറ്റി എടുത്ത തീരുമാനം പരസ്യമായി പറയണമെന്ന് പറഞ്ഞാൽ അത് പറയേണ്ടത് തന്നെയാണ്. അത് അദ്ദേഹം പറയാൻ തീരുമാനിച്ചു എന്നുള്ളതേ ഉള്ളൂ. വി എസ് അച്യുതാനന്ദനെ ഒരു വലിയ ഫൈറ്ററായിട്ടാണ് ഇപ്പം പറയട്ടെ. അതല്ല, ഇത് ഇപ്പൊ ഇവർ പറഞ്ഞു വി എസ് ഉയർത്തിവിട്ട ആശയങ്ങളൊക്കെ ജനസമക്ഷം നിൽക്കുന്നു എന്നല്ലേ പറയുന്നത്. വി എസ് ഉയർത്തിവിട്ട ആശയം എന്താ? ഈ ആണവ നിലയം സംബന്ധിച്ചുള്ള ആശയം. ആണവ നിലയം സംബന്ധിച്ച് ആരാ പ്രതിക്കൂട്ടിലാകേണ്ടത്? സി പി എം ആണോ? കോൺഗ്രസ് അല്ലേ? കോൺഗ്രസ് ഗവൺമെന്റ് അല്ലേ രാജീവ് ഗാന്ധിയുടെ കാലത്തല്ലേ ഇത് കരാർ ഉണ്ടാക്കിയൊക്കെ നടപ്പാക്കി? അന്ന് 20-25 വർഷമായി തുടങ്ങിയ ഒരു പദ്ധതി ആണവ ഊർജത്തെ സംബന്ധിച്ചും നിലയങ്ങളെ സംബന്ധിച്ചും സി പി എമ്മിന് ഒരു നയമുണ്ട്. ആ നയം ആണവ ഊർജം ഉപയോഗിച്ചുകൂടാന്നല്ല, യുദ്ധേതര ആവശ്യങ്ങൾക്കെല്ലാം ആണവ ഊർജ്ജം ഉപയോഗിക്കാമെന്നാണ് വി എസ് ഉൾപ്പെടെയുള്ള പാർട്ടിയുടെ നേതൃത്വം തീരുമാനിച്ചിട്ടുള്ളത്. യുദ്ധ ആവശ്യങ്ങൾക്ക് വിനിയോഗിക്കാൻ പാടില്ല. ഇവിടെ ആണവോർജം ഉപയോഗിക്കുമ്പോൾ ഇതിനിടയിൽ ഫുക്കുഷിമയുടെ അപകടവും മറ്റും വന്നു കഴിഞ്ഞപ്പോൾ ജനങ്ങളുടെ വലിയ ആശങ്കയുണ്ട്. അത് വെച്ചിട്ടാണ് പാർട്ടി കോൺഗ്രസ് നല്ല സുവ്യക്തമായ തീരുമാനങ്ങളെടുത്ത് ജനങ്ങളുടെ ആശങ്ക അകറ്റണം. ഇതിൻ്റെ സുരക്ഷിതത്വം സംബന്ധിച്ച് പക്ഷെ അവിടെ നിലപാടിലൊരു വൈരുദ്ധ്യമുണ്ട്. ഈ ആണവ നിലയം അടച്ചു പൂട്ടണം എന്ന് വാദിക്കുന്നവരുടെ നിലപാടിനാണ് വി എസ് പിന്തുണ നൽകിയത്. അങ്ങനെ പാർട്ടിക്ക് അഭിപ്രായമില്ല. ഇല്ല, ആ അതല്ലേ പറഞ്ഞ പാർട്ടിയുടെ അഭിപ്രായത്തിൽ നിന്ന് വ്യത്യസ്തമായ ഒരു നിലപാട് സ്വീകരിച്ചാൽ ആ നിലപാട് തെറ്റാണെന്ന് കണ്ട് തിരുത്തുന്നു. അതിൻ്റെ ഇടത്ത് ഈ ആശയം മുഴുവൻ ഇങ്ങനെ നിൽക്കില്ല. ഈ ആശയം ഇപ്പോൾ ഈ ആണവ നിലയം കൂടങ്ങളും ആണവ നിലയം അടച്ചു പൂട്ടണം എന്നുള്ള ആശയം എക്കാലവും നിൽക്കുന്നതാ? ഞാൻ തിരിച്ചു വരാം. ശ്രീ വേണു, എന്തായാലും വി എസ് അച്യുതാനന്ദൻ മാധ്യമപ്രവർത്തകർ വഴി ജനങ്ങളോട് അടുത്ത ദിവസങ്ങൾ തന്നെ പരസ്യമായി ഈ കാര്യം പറയുമെന്നാണ് ഇപ്പോഴും നമുക്ക് ലഭിക്കുന്ന സൂചന. അങ്ങനെയാണെങ്കിൽ ടി പിയുടെ വീട്ടിൽ അന്ന് കോഴിക്കോട് പോകേണ്ടി വന്നത് തെറ്റായിപ്പോയി, അത് പിശകാണ്, കോഴിക്കോട് ഉണ്ടായിരുന്നു അതുകൊണ്ട് പോയതാണ്, അത് ഇത്തരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ അല്ലെങ്കിൽ പാർട്ടിക്ക് ഇത്തരത്തിൽ ക്ഷീണം ചെയ്യുമെന്ന് താൻ കരുതിയിരുന്നില്ല, ആണവ നിലയം അടച്ചു പൂട്ടണമെന്നുള്ള തൻ്റെ നിലപാടല്ല ശരി, അതിൻ്റെ കാര്യത്തിൽ സുരക്ഷ ഉറപ്പാക്കുകയും സമരം ചെയ്യുന്നവരുടെ ആശങ്ക മാറ്റുകയും ചെയ്യണമെന്നുള്ള പാർട്ടി നിലപാടാണ് ശരി, പാർട്ടി സംസ്ഥാന സെക്രട്ടറിയെ എസ് എ ഡാംഗയോട് ഉപമിച്ച തൻ്റെ വിലയിരുത്തൽ തെറ്റായിരുന്നു, ഇതൊക്കെ പരസ്യമായി പറയുന്ന ഒരു വി എസ് അച്യുതാനന്ദനെ എങ്ങനെയാണ് കേരളത്തിൽ പാർട്ടിയുടെ നിലപാടിന് വിരുദ്ധമായിട്ടോ അല്ലെങ്കിൽ പാർട്ടിയുടെ നിലപാട് തെറ്റാണെന്ന് കണ്ടു കഴിഞ്ഞാൽ അതിനെതിരെ പോരാട്ടം നടത്തുന്ന ഒരു 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 ഫൈറ്ററായിട്ടുള്ള വി എസ് അച്യുതാനന്ദനുള്ള താരതമ്യത്തിൽ നിന്നും പൊതുസമൂഹം കാണുക? ഇവിടെ ഒരുന്ന് ഇപ്പോൾ വി എസ് അച്യുതാനന്ദനും പിണറായി വിജയനും അല്ലെങ്കിൽ പാർട്ടി സംസ്ഥാന കമ്മിറ്റിയും വി എസും തമ്മിൽ മധ്യസ്ഥം പറഞ്ഞ് തീരേണ്ടുന്ന പ്രശ്നങ്ങളല്ല സി പി എമ്മിൽ നടക്കുന്നത്. ഒന്ന്, വി എസ് അച്യുതാനന്ദൻ തെറ്റേറ്റ് പറഞ്ഞാലും ഇല്ലെങ്കിലുമെല്ലാം സി പി എമ്മിൽ നടക്കുന്ന സംഘടനാപരമായിട്ടുള്ളതും പ്രത്യയശാസ്ത്രപരമായിട്ടുള്ളതുമായ പ്രശ്നങ്ങൾ സജീവമായി നിലനിൽക്കുകയാണ്. അതുകൊണ്ടാണ് കൂടംകുളം ആണവ നിലയ പ്രശ്നത്തിൽ, ഇപ്പോൾ ആണവ നിലയ പ്രശ്നത്തിൽ പാർട്ടി കോൺഗ്രസ് ഒരു പ്രമേയം പാസാക്കുന്നത് കൊണ്ട് ജനങ്ങളുടെ ദുരിതങ്ങൾ അല്ലെങ്കിൽ ജനങ്ങളുടെ ജീവിത ഭദ്രത ഉറപ്പുവരുത്താൻ ബാധ്യതയുള്ള ഒരു ഗവൺമെൻറ് അത് ചെയ്യാതെ ഇരിക്കുമ്പോൾ ആളുകൾ പ്രക്ഷോഭത്തിലേക്ക് വരും. ആ പ്രക്ഷോഭത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിലപാടുണ്ട്. കാരണം ഇപ്പോൾ തന്നെ ഇന്ത്യയിൽ വിവിധ ആണവ പദ്ധതികളുടെ സി പി എമ്മിൻ്റെ നിലപാടെന്താ? മഹാരാഷ്ട്രയിൽ ആണവ നിലയത്തിന് പ്രതികൂലമാണല്ലോ സി പി എം, അത് തമിഴ്നാട്ടിൽ എന്തുകൊണ്ട് അത് ആവാമെന്ന് പറയുന്നത്? അപ്പോൾ ഇത് ഇത്തരമൊരു നിലപാട് സി പി എമ്മിനുള്ള ഒരു പാർട്ടിക്ക് യോജിച്ചതല്ല എന്നാണ് വി എസ് പറയുന്നത്. അത് പിന്നീട് വി എസ് ഞാൻ പോയത് തെറ്റാണെന്ന് പറഞ്ഞതുകൊണ്ട് ഈ ഒരു നിലപാട് ശരിയല്ലാതാകുന്നില്ല. ചന്ദ്രശേഖരൻ്റെ വധത്തിൽ ഞാൻ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു, വി എസ് ഉയർത്തിപ്പിടിച്ച ഒരു നിലപാട് അത് കേരളത്തിലെ പൊതുസമൂഹത്തിൻ്റെതാണ്. അത് വി എസിൻ്റെത് മാത്രമല്ല, അത് സി പി എമ്മിൽ തന്നെയുള്ള ലക്ഷക്കണക്കിന് ആളുകളുടെ വികാരത്തിൻ്റെ പ്രതിഫലനമാണ് യഥാർത്ഥത്തിൽ വി എസിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത്. അതുകൊണ്ട് ചന്ദ്രശേഖരൻ്റെ കൊലപാതകത്തിൽ സി പി എമ്മിന് പങ്കില്ല എന്ന് വരുന്നില്ല. കാരണം ചന്ദ്രശേഖരനെ കൊന്നത് സി പി എം ആണ് എന്നും അതിൻ്റെ പ്രതികളായിട്ടുള്ള സി പി എമ്മിൻ്റെ സംസ്ഥാന നേതാക്കന്മാർ ഉൾപ്പെടെയുള്ള 76 ആളുകൾ ഇവിടെ കുറ്റപത്രം സമർപ്പിച്ചു കഴിഞ്ഞു. ഇനി എന്ത് സംശയം സി പി എം ആണോ അല്ലേ എന്നത്? കാരണം കുറ്റപത്രം സമർപ്പിച്ചു, പ്രതികൾ റിമാൻഡിലായി, അവരുടെ കേസിൻ്റെ ഹിയറിംഗ് നടക്കാൻ പോവുകയാണ്. ഈ ഒരു ഘട്ടത്തിലും സി പി എമ്മിന് ഇതിൽ പങ്കില്ല, കൊലയാളികൾ ആരാണെന്ന് കണ്ടെത്തണം എന്ന് സി പി എം പറയുമ്പോൾ ഞാൻ ചോദിക്കുന്നത് സി പി എമ്മിൻ്റെ കേന്ദ്ര കമ്മിറ്റി ആരാണ് കൊലയത് എന്നതിനെ സംബന്ധിച്ച് അന്വേഷിക്കാൻ ഒരു കമ്മീഷൻ വെച്ചല്ലോ. ആ കമ്മീഷൻ ഈ 6 മാസമായിട്ടും വെളിച്ചം കാണാത്തത് എന്താ?
അപ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, ഈ പറയുന്ന സഹ വനത്തലവട്ടം ആനന്ദൻ ഉൾപ്പെടെയുള്ള CPM നേതാക്കന്മാർക്ക് വളരെ കൃത്യമായിട്ട് അറിയാം ഇതിൽ CPMനുള്ള പങ്ക്. പക്ഷേ പാർട്ടിക്ക് വേണ്ടി പലരും ഇപ്പോൾ VS ഏറ്റു പറഞ്ഞതുപോലെ ഞങ്ങൾക്ക് പങ്കില്ല എന്ന് പറയാൻ നിർബന്ധിക്കപ്പെടുന്നതല്ലേ യാഥാർത്ഥ്യം? ഇത് കേരളത്തിലെ ജനങ്ങൾക്കെല്ലാം അറിയുന്നതല്ലേ, നിങ്ങൾ എത്ര പിന്നെ ഒളിപ്പിച്ചു വെച്ചാലും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, VS ഉയർത്തിപ്പിടിച്ച നിലപാടുകൾ പാർട്ടി കമ്മിറ്റികളിൽ മധ്യസ്ഥം പറഞ്ഞ് ഏറ്റു പറഞ്ഞത് കൊണ്ട് തീരുന്നതല്ല. അത് ഈ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇവിടെ വലതുപക്ഷ നിലപാടുകൾ, അവരുടെ കൊലപാതകത്തോടുള്ള അവരുടെ നിലപാടുകൾ, ഫാസിസ്റ്റ് മുഖം, ഇതൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അത് ജനങ്ങൾ കാണുന്നുണ്ട്. ആ കാണുന്ന ജനങ്ങളോട് ഇതൊക്കെ VS ഏറ്റു പറഞ്ഞ് ഇനി പ്രശ്നമൊന്നുമില്ല, ഞങ്ങൾ യോജിച്ചു പോവുകയാണ് എന്ന് പറയുന്നതിൻ്റെ യുക്തിഭദ്രതയെ സംബന്ധിച്ച് കേരളത്തിലെ ജനങ്ങൾ ചർച്ച ചെയ്യില്ല എന്നാണോ നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്? VSന്റെ വാ മൂടിയത് കൊണ്ട് മാത്രം ഈ നിലപാടുകളോ പ്രശ്നങ്ങളോ ഇല്ലാതാവില്ല? ഇല്ല, ജനങ്ങളുടെ നിലപാടുണ്ടല്ലോ, അവരുടെ വാ മൂടി കെട്ടാൻ ഒക്കില്ലല്ലോ. ഈ പറയുന്ന ശ്രീ വേണുഗോപാൽ പറയുന്ന ചന്ദ്രശേഖരൻ്റെ നാട്ടിൽ, ടിപി ചന്ദ്രശേഖരൻ മരിക്കപ്പെട്ട നാട്ടിൽ, ഇപ്പോൾ ആ വടകര മുനിസിപ്പാലിറ്റിയിൽ ഒരു മുനിസിപ്പൽ വാർഡിൽ ബൈ ഇലക്ഷൻ നടന്നു. ഇവരെല്ലാവരും നടന്ന് CPMനെ പരാജയപ്പെടുത്താൻ പഠിച്ച പണി 18 നോക്കി. ഞങ്ങൾ നേരത്തെ തോറ്റുപോയടത്താണ്, ഇപ്പം CPM ജയിച്ചു. ജനങ്ങൾ എങ്ങനെയാണ് ചിന്തിക്കുന്നത്? ഈ ചന്ദ്രശേഖരൻ്റെ വധം നടന്ന പ്രദേശത്തെ ജനങ്ങൾ ഇവർ പറയുന്ന നേരത്താണോ? ഇത് കുറെ ചാനലും എവരും ഇല്ലല്ലോ. ഞാൻ പറഞ്ഞ വടകരത്തെ കേസാണ്, വടകരത്തെ കേസാണ്, ഈ ഓഞ്ചിയത്തെ കേസാണ്. അവിടെ CPM ജയിച്ചില്ലേ? ആ പ്രദേശം ഉൾക്കൊള്ളുന്ന കാലിക്കറ്റ് സർവകലാശാല, MG സർവകലാശാല, കേരള സർവകലാശാല, വളരുന്ന തലമുറ എന്താ ചിന്തിക്കുന്നത്? മുഴുവൻ SFI വിജയക്കൊടി നാട്ടി. എൻ്റെ അർത്ഥം എന്താ? ഈ പ്രചാരവേലയൊന്നും, ഈ ചാനലുകളും പത്രങ്ങളും കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ പ്രചാരവേല, CPMനെതിരായി നടന്ന പ്രചാരവേല, ജനങ്ങൾ ചവറ്റുകുട്ടയിൽ തള്ളുകയാണ്. ജനങ്ങളുടെ ആവശ്യങ്ങൾ ചോദിക്കുന്നത് അല്ല ആനത്തലവട്ടം സഖാവിന്, വടകരയിലെ വൈ-ഇലക്ഷനെ സംബന്ധിച്ച് ചില കാര്യങ്ങൾ പറയേണ്ടി വന്നല്ലോ. വടകരയിലെ വൈ-ഇലക്ഷനിൽ CPMന്റെ ശക്തി ദുർഗമാണ് വടകരയിലെ തെരഞ്ഞെടുക്കപ്പെടുന്ന വാർഡ്. ആ വാർഡിൽ ഒരു 300-ൽ വോട്ടിന് CPM സ്ഥാനാർത്ഥി ജയിക്കേണ്ട വാർഡാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ CPMന്റെ ആഭ്യന്തര പ്രശ്നത്തിന്റെ ഭാഗമായിട്ട് ആ വാർഡ് കോൺഗ്രസ് ആദ്യമായി പിടിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ BJPയുടെ സ്ഥാനാർത്ഥി വരുന്നു. ആ BJPക്ക് 72 വോട്ട് കഴിഞ്ഞ പ്രാവശ്യം BJPക്കുണ്ട്, ആ വോട്ട് 22 ചുരുങ്ങി. അങ്ങനെ BJP വോട്ട് വളരെ കൃത്യമായി വാങ്ങിയിട്ടും നേരത്തെ നടന്ന സംഘടനാ പ്രശ്നങ്ങളുടെ ഒരു പരിധിവരെ അവസാനിപ്പിച്ചുകൊണ്ടാണ് ആ വൈ-ഇലക്ഷനിൽ പിന്നെ LDF സ്ഥാനാർത്ഥി ജയിക്കുന്നത്. അവിടെ UDFന്റെ സീറ്റേയല്ല, 300-ൽ വോട്ടിന് വളരെ കൃത്യമായി CPM ജയിക്കേണ്ട വാർഡാണത്. അതാ ആർക്കാ അറിയാത്തത്? ആ വോട്ടിന് 32 വോട്ടിന് പരിമിതപ്പെട്ടു എന്ന് പറയുന്നത് വലിയ വിഭാഗം ആളുകൾ നേരത്തെ നിലപാട് തന്നെയാണ്. VS അച്യുതാനന്ദൻ, നേരത്തെ താങ്കൾ സൂചിപ്പിച്ചതുപോലെ VS അച്യുതാനന്ദൻ പാർട്ടി നിലപാടുകളെ ധിക്കരിച്ചുകൊണ്ട് പാർട്ടിയുടെ വേലിക്കെട്ടുകൾ പൊളിച്ച് പുറത്തേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്ന, അദ്ദേഹത്തോടൊപ്പം നിൽക്കുന്ന ഒരു വലിയ വിഭാഗം ആൾക്കാരുണ്ട്. പക്ഷേ അദ്ദേഹം ഏത് പരിധിവരെ അദ്ദേഹം പ്രതികരണങ്ങൾ നടത്തിയാലും പാർട്ടിയുടെ ചട്ടക്കൂട് വിട്ട് പുറത്തേക്ക് പോകുന്ന അവസരത്തിൽ VSന് ഇത്തരമൊരു നിലപാട് അദ്ദേഹം സ്വീകരിക്കും, അദ്ദേഹം ഒരിക്കലും പാർട്ടി വിട്ടു പോകാൻ ഇഷ്ടപ്പെടില്ല എന്നുള്ള വിലയിരുത്തലുമുണ്ട്. പലപ്പോഴും VSനെ പാർട്ടിക്ക് പുറത്തേക്ക് ലഭിക്കുമെന്ന് കരുതിയവർക്ക് ഒരിക്കൽ കൂടി നിരാശ പകരുന്ന ഒരു സംഭവം മാത്രമാണോ ഇത്? അതല്ല, VS അച്യുതാനന്ദൻ തൽക്കാലത്തേക്ക് ഒരു കീഴടങ്ങൽ നടത്തിയാലും വരും ദിവസങ്ങളിലും അദ്ദേഹത്തിന് ലഭിക്കാവുന്ന അവസരങ്ങൾ പഴയതുപോലെ തന്നെ ഉപയോഗിക്കാനുള്ള ഒരിടം പാർട്ടിയുടെ സംഘടനാ തലത്തിൽ ഇനി ഉണ്ടാകുമോ? ഉണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ വിശ്വസിക്കുന്ന ആളുകൾ ഒരുപാടുണ്ട്. ഈ പറയുന്ന ആളുകളെല്ലാവരും VSന്റെ ആശയങ്ങളെയും VSന്റെ നിലപാടുകളെയും എല്ലാം സർവാത്മന പിന്തുണയ്ക്കുന്ന ആളുകളൊന്നുമല്ല. അവർ RSS പാർട്ടിക്കൊരു ആഘാതമേൽപ്പിക്കാനായിട്ട് ഇങ്ങനെ കിട്ടുന്ന ചില സന്ദർഭങ്ങൾ ഉപയോഗപ്പെടുത്താൻ കഴിയുമോ എന്ന് നോക്കുന്നവരാണ് കേരള രാഷ്ട്രീയത്തിലുള്ളവർ. പക്ഷേ അതൊന്നും നമ്മുടെ രാഷ്ട്രീയ സമൂഹ രാഷ്ട്രീയത്തിൽ അതൊന്നും പ്രതിഫലിക്കുന്നില്ല എന്നുള്ളതാണ് ഇവിടെ ആനന്ദൻ ചൂണ്ടിക്കാണിച്ചതുപോലുള്ള ചില സംഭവവികാസങ്ങൾ. അതേസമയം വേറെ ചില സംഭവവികാസങ്ങളുണ്ടാകുന്നുണ്ട്, അതില്ലാതെ നാം മറന്നിട്ടും കാര്യമില്ല. ഇപ്പോൾ കഴിഞ്ഞ വൈ-ഇലക്ഷനിൽ ചില ദിവസങ്ങളിൽ പാർട്ടി 3rd സ്ഥാനത്ത് പോയിട്ടുണ്ട്. അതൊക്കെ പരിശോധിച്ച് തിരുത്തിക്കൊണ്ടുവരാനായിട്ടാണ് പാർട്ടി ശ്രമിക്കുന്നത്. ഒരു പ്രക്രിയയുടെ ഭാഗമായിട്ടാണ് പാർട്ടിക്കകത്ത് ഇത്തരത്തിലുള്ള ചർച്ചകളും ഇത്തരത്തിലുള്ള തെറ്റുതിരുത്തലുകളും അതുപോലുള്ള കുറ്റം ഏറ്റുപറച്ചിലുകളും തങ്ങൾക്ക് പറ്റിയിട്ടുള്ള കുറ്റം സ്വമേധയാ ഏറ്റുപറഞ്ഞുകൊണ്ട് പാർട്ടി കൂടുതൽ ശക്തിയിലേക്ക് നയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള
നടപടികളുമായി മുന്നോട്ട് പോകുന്നത്. ആ അത് അങ്ങനെ കാണാനാണ് മഹാഭൂരിപക്ഷം ആളുകളും കേരളത്തിൽ ഇനി ആഗ്രഹിക്കുക എന്നാണ് ഞാൻ കരുതുന്നത്. വളരെയധികം നന്ദി.